മൂന്നാം മോദി മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നും സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സഹമന്ത്രിമാരായാണ് ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റത് ഇംഗ്ലീഷിൽ ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് ലോക്സഭയിലേക്കെത്തിയ സുരേഷ് ഗോപിയും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനുമാണ് മൂന്നാം മോദി മന്ത്രിസഭയിലെ മലയാളി സാന്നിധ്യം സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകൾക്കൊടുവിലാണ് സൂപ്പർ താരം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തിയത് മന്ത്രിപദം സംബന്ധിച്ച് പലതരം അനിശ്ചിതത്വങ്ങളുണ്ടായെങ്കിലും ഒടുവിൽ നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചതോടെ കാര്യങ്ങൾക്ക് തീരുമാനമായി പിന്നാലെ കുടുംബസമേതം ഡൽഹിയിലേക്ക് മന്ത്രിസഭയിലെ പ്രമുഖർക്ക് പിന്നാലെ അൻപത്തിയൊന്നാമതായാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ഇംഗ്ലീഷിൽ ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ പാർട്ടി കേരളത്തിൽ ഒന്നുമല്ലാത്ത കാലം മുതൽ ബി ജെ പി കാരനാണ് ജോർജ് കുര്യൻ നേരത്തെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ ആയിരുന്നു ക്രിസ്ത്യൻ ന്യൂനപക്ഷ പ്രതിനിധി എന്ന നിലയിലാണ് ജോർജ് കുര്യന് മന്ത്രിസഭയിൽ അംഗത്വം ലഭിച്ചത് ദൈവനാമത്തിൽ തന്നെയായിരുന്നു സത്യപ്രതിജ്ഞ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട പ്രകടനമാണ് ബി ജെ പി ഇക്കുറി കേരളത്തിൽ കാഴ്ചവെച്ചത് ആ പരിഗണനയ്ക്കും അപ്പുറത്ത് ദേശീയതലത്തിൽ ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന ന്യൂനപക്ഷ മുഖമായാണ് ജോർജ് കുര്യൻ മന്ത്രിസഭയിലെത്തുന്നത് തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വിഭാഗം നൽകിയ പിന്തുണയ്ക്കുള്ള പ്രത്യുപകാരമാണ് ഈ മന്ത്രി പദവി എന്നാണ് വിലയിരുത്തൽ എന്നാൽ ദേശീയതലത്തിൽ ക്രൈസ്തവ വിഭാഗത്തെ പാർട്ടിയോട് അടുപ്പിക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്